ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ടൈം ടേബിളുമായിട്ടാണ്. പ്രിലിമിനറി എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് മുഴുവൻ 51 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം റിവിഷൻ ചെയ്യാനും ഒക്കെയുള്ള പ്രൊവിഷൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു ടൈം ടേബിളാണ്, ഒരു കിഡിലൻ ടൈം ടേബിളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടമ്മമാർക്കും അതുപോലെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം ഉപയോഗിക്കുന്ന, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടൈം ടേബിളാണ്. നമ്മളിതിൽ 3 ദിവസങ്ങളുടെ ഓരോ സെറ്റുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് എന്ന് പറയുന്നത് 3 ദിവസങ്ങൾ കൊണ്ടാണ് പഠിച്ചു തീർക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൽ 17 സെറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ 17 സെറ്റ്, ഓരോ സെറ്റും 3 ദിവസം കൊണ്ട്, അങ്ങനെ 17 × 3 51 ദിവസം കൊണ്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതാണ് സോഷ്യലിൻ്റെ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത്. പിന്നെ സയൻസിൻ്റെ ഭാഗത്താണെങ്കിൽ ആറ്റവും ഘടനയും അയിരും ധാതുക്കളും, ഈ ഒരു 3 ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് 3 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇന്ന്, നാളെ, മറ്റന്നാൾ, ഈ 3 ദിവസങ്ങൾ കൊണ്ട് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ 3 ടോപ്പിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അത് സോഷ്യലിൽ നിന്നുള്ളതും സയൻസിൽ നിന്നുള്ളതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെ മാത്സ് ഭാഗങ്ങൾ ഈ 3 ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. മാത്സിൻ്റെ ഭാഗം മാത്രമാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടോപ്പിക്ക് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഭൂപ്രകൃതിയും അതുപോലെ നദികൾ, അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ, കാലാവസ്ഥ, വനം, വന്യജീവി, ദേശീയോദ്യാനങ്ങൾ, ഇതെല്ലാം പെടും. അപ്പോൾ 3 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മളിത് തീർക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത്, നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ മറക്കരുത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെ മാത്സിലെ ഭാഗങ്ങൾ മുഴുവനും ഈ 3 ദിവസങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടി നമ്മൾ തീർക്കണം. അതുകൂടാതെ നമ്മൾ ഈ 3 ദിവസത്തിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പൂർണ്ണമായിട്ടും ചെയ്യാനുള്ള സമയവും കണ്ടെത്തണം. അത് കൃത്യം 1.5 മണിക്കൂർ തന്നെ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത സെറ്റ് നോക്കാം. അപ്പോൾ ആ 3 ദിവസം കഴിയുമ്പോൾ അടുത്ത സെറ്റ് നമ്മൾ തുടങ്ങും. അപ്പോൾ 2ാമത്തെ സെറ്റ് 4ാമത്തെ ദിവസം തൊട്ട് നമ്മൾ തുടങ്ങും അല്ലേ. അപ്പോൾ ദേശീയ ചിഹ്നം, പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, ഇങ്ങനെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് സയൻസ്, സോഷ്യലിൽ നിന്നുള്ളത്. സയൻസിൽ നിന്നുള്ളത് മൂലകങ്ങളും വർഗീകരണവുമാണ്. അപ്പോൾ അതിൽ മൂലകങ്ങളും വർഗീകരണവും എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിൽ നമ്മുടെ പീരിയോഡിക് ടേബിളും അതെല്ലാ ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ 3ാമത്തെ സെറ്റ് തുടങ്ങി. 3ാമത്തെ സെറ്റിൽ വരുന്നത് ഊർജ്ജ ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി, ഇന്ത്യയിലെ ഊർജ്ജ ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി. അതുപോലെ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സ് റാങ്ക് ഫയലിൽ കൃത്യമായിട്ടുള്ള ഹെഡിങ്സിൽ ചില റാങ്ക് ഫയലിൽ കാണാനായിട്ട് സാധിക്കും. അതായത് പ്രിലിമിനറി സ്പെഷ്യലായിട്ടുള്ള റാങ്ക് ഫയൽ, അല്ലാത്തതിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിരിക്കും അത് കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാത്സും കൂടെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് 4ാമത്തെ സെറ്റാണ്. 4ാമത്തെ സെറ്റിൽ വരുന്ന ടോപ്പിക്സ് പ്രധാന വ്യവസായങ്ങൾ, ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ, നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ഇതൊക്കെ ഇതിലാണ് പഠിക്കേണ്ടത്. അതുപോലെ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവൃത്തിയും ഊർജ്ജവും അതുപോലെ ഊർജ്ജ പരിവർത്തനവും, ഈ ടോപ്പിക്സാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടെ മാത്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഭാഗങ്ങൾ മുഴുവൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഈ സെറ്റ് ചെയ്യുന്ന 3 ദിവസങ്ങളിൽ തീർക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത് 5ാമത്തെ സെറ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, അതുപോലെ താപവും ഊഷ്മാവും. അപ്പോൾ മുന്നേറ്റങ്ങളിൽ വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പൈക പ്രക്ഷോഭം, അങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഇല്ലേ, അതുമാത്രമാണ് നിങ്ങളിതിൽ പഠിക്കേണ്ടത്. അടുത്ത സെറ്റ് 6ാമത്തെ സെറ്റ് ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ പ്രകൃതിയിലെ ചലനങ്ങളും ബലവും. അപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചില റാങ്ക് ഫയലിൽ ഈ പ്രക്ഷോഭങ്ങളുടെ ഇടയിലൊക്കെ ആയിരിക്കും ഓരോ പ്രസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പ്രകൃതിയിലെ ചലനങ്ങളും ബലവും എന്ന ടോപ്പിക്സാണ്, ഭൗതികശാസ്ത്രത്തിലുള്ള ടോപ്പിക്കാണ്, അതാണ് സയൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മാത്സ് വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിലത്തെ ഭാഗങ്ങൾ ചെയ്യുക. ഇനി അടുത്തത് 7ാമത്തെ സെറ്റാണ്, അതും ഒരു 3 ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, അതുപോലെ ശബ്ദവും പ്രകാശവും, ഈ 2 ടോപ്പിക്സാണ്. അപ്പോൾ നമ്മുടെ റാങ്ക് ഫയലിൽ നിന്ന് അത് കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മാത്സ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മാത്സ് ആ ഭാഗങ്ങൾ ചെയ്യുക. അതേപോലെ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും
എങ്കിലും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്ത സെറ്റ് 8 പൗരൻ്റെ അവകാശങ്ങളും കടമകളും, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളും കടമകളും, അതുപോലെ സൗരയൂഥവും സവിശേഷതകളും, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും അതിൻ്റെ എല്ലാ സവിശേഷതകളും പഠിച്ചിരിക്കണം. അതുപോലെ മാത്സ് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിലെ ഭാഗങ്ങൾ മുഴുവൻ ചെയ്യുക. അപ്പോൾ LDCയുടെ, നിങ്ങൾ LDCക്കാണ് ശ്രമിക്കുക, LDCയുടെയും അല്ലെങ്കിൽ LGSൻ്റെയും, രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തത് 9 സെറ്റാണ്. അതിൽ വരുന്നത് കേരളം ബേസിക് ഫാക്ട്സ്, അതേപോലെ സയൻസിൽ നിന്ന് 2 ടോപ്പിക്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഹൈഡ്രജനും ഓക്സിജനും, പിന്നീട് ജീവകങ്ങളും രോഗങ്ങളും. അപ്പോൾ നമ്മൾ വിറ്റാമിൻസും വിറ്റാമിൻസിൻ്റെ അപര്യാപ്തകളും ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രമാണ് അവിടെ പഠിക്കേണ്ടത്. വേറെ രോഗങ്ങൾ, ബാക്ടീരിയ ഫംഗസ് പോലുള്ള രോഗങ്ങളൊന്നും ഇവിടെ പഠിക്കേണ്ട, അത് നമ്മൾ വേറെ ടോപ്പിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയും വേറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മാത്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്ത സെറ്റ് 10 കേരളം, കേരളത്തിലെ നദികളും കായലുകളും, കേരളത്തിലെ നദികളും കായലുകളുമാണ് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ രോഗങ്ങൾ, രോഗകാരികൾ, ഇതിലാണ് നമ്മൾ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ പഠിച്ച് അവസാനിപ്പിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ 3 ഈ സെറ്റ് 10 മൂന്ന് ദിവസത്തിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെ മാത്സ് മുഴുവൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും പൂർണ്ണമായിട്ട് 1.5 മണിക്കൂർ വെച്ച് ചെയ്യാൻ ശ്രമിക്കണം. എത്ര മാർക്ക് കുറഞ്ഞോട്ടെ കുഴപ്പമില്ല, ചെയ്ത് ചെയ്ത് പഠിക്കാം. ഇനി സെറ്റ് 11 വൈദ്യുത പദ്ധതികൾ, കേരളത്തിലെ വൈദ്യുത പദ്ധതികളും, അതേപോലെ ബയോളജിയിൽ നിന്ന് മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കാണ്. അതിൽ കണ്ണ്, ചെവി, ഹാർട്ട് എല്ലാ കാര്യങ്ങളും അതിലാണ്, ബ്രെയിനൊക്കെ വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ബേസിക്കായിട്ടുള്ള ഫാക്ട്സ് മാത്രം ആദ്യം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അടുത്തത് സെറ്റ് 12 കേരളത്തിലെ വന്യജീവി സങ്കേതവും ദേശീയ ഉദ്യാനങ്ങളും, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും കേരളത്തിലെയാണ് നോക്കേണ്ടത്. അടുത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിൽ പുതിയതായിട്ട് തുടങ്ങിയ ആരോഗ്യ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും കൂടുതൽ, അതായത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാനാണ് ഇതിൽ സാധ്യത. എന്നാലും കേരളത്തിലെ ആ പ്രധാനപ്പെട്ട എല്ലാ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പഠിച്ചു വയ്ക്കുക. അതേപോലെ മാത്സ് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർക്കാം. അടുത്തത് സെറ്റ് 13 കേരളത്തിലെ മത്സ്യബന്ധനത്തെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ കേരളത്തിലെ മത്സ്യസമ്പത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റാങ്ക് ഫയല് കൃത്യമായിട്ടുണ്ടാകും, അപ്പോൾ അത് നോക്കി പഠിക്കുക. പിന്നെ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ, നെല്ല് അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ച് പഠിക്കണം. അതുപോലെ മാത്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിലെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ 1-2 ഈ 3 ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇനി സെറ്റ് 14 അതിലെ കേരളത്തിലെ കായിക രംഗവും അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് പഠിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് നോക്കാനായിട്ട് ശ്രമിക്കണം. കേരളത്തിലെ കായിക രംഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അവാർഡുകൾ, അതുപോലെ തന്നെ കായിക മന്ത്രി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം പഠിക്കുമ്പോൾ. പിന്നെ വനങ്ങൾ, വനവിഭവങ്ങൾ, അത് റാങ്ക് ഫയലിൽ ഒരു ടോപ്പിക്കായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. മാത്സും പഠിക്കണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ. ഓക്കെ, അടുത്തത് സെറ്റ് 15 സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുന്നേറ്റങ്ങളാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുന്നേറ്റങ്ങൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ കേരളത്തിൽ കുറേ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്തെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ അതെല്ലാം പഠിക്കുക. അതുപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, അപ്പോൾ ഈ ഒരു ടോപ്പിക്കും പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാത്സ് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് സെറ്റ് 16 അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, ഇത്രയും നവോത്ഥാന നായകന്മാർ മാത്രം പഠിക്കുക. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ. അതുപോലെ സയൻസിൽ നിന്ന് ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ അതും പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലെ മാത്സിലെ ഭാഗങ്ങൾ മുഴുവൻ തീർക്കുക. അതേപോലെ നമ്മൾ ഈ സെറ്റിലെ 3 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ പേപ്പർ സമയം വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സെറ്റ് 17 ലാസ്റ്റ് ടോപ്പിക്കാണ്. അതിൽ നമ്മൾ VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ, ബാക്കി വരുന്ന ഇത്രയും നവോത്ഥാന നായകന്മാരും കൂടിയാണ്, അത് പഠിക്കുക. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും, അതിനെക്കുറിച്ച് പഠിക്കുക. അത് പഠിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന കമ്മീഷൻസ് പഠിക്കണം. ഇത്രയാണ് 17 സെറ്റുകൾ. അപ്പോൾ ഇതിൽ ഓരോ സെറ്റും 3 കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഓരോ സെറ്റിലെയും ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്നാണ് ഇന്നാണ് പഠിച്ചുകൊണ്ടെങ്കിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഓരോ സെറ്റിനും ഇന്ന്, നാളെ, മറ്റന്നാളത്തെ ഡേറ്റ് ഇട്ട് വയ്ക്കുക. അടുത്ത സെറ്റിനും അടുത്ത ഡേറ്റ് ഇട്ട് വയ്ക്കുക. അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കാം.
അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടാവുക, അതായത് റിവിഷന് സമയം ഇതിലില്ലല്ലോ എന്ന്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3 ദിവസം നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ, ഓരോ ദിവസവും ടോപ്പിക്ക് പഠിക്കുമല്ലോ, എപ്പം നിങ്ങൾ പഠിക്കാനിരുന്നാലും, ഇപ്പോൾ സോഷ്യൽ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ, ആ കഴിഞ്ഞ സമയത്ത് കാലത്തോ അല്ലെങ്കിൽ തലേദിവസമോ നിങ്ങൾ സോഷ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് വേണം പുതിയ ടോപ്പിക്സ് പഠിക്കാനായിട്ട്. അങ്ങനെയാണ് റിവിഷൻ ചെയ്ത് പോകേണ്ടത്. അല്ലാതെ റിവിഷന് വേണ്ടി വേറെ ദിവസം മാറ്റി വയ്ക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഈ 51 ദിവസം കഴിയുമ്പോൾ കിട്ടുന്ന എല്ലാ ദിവസവും നമുക്ക് റിവിഷനാണ്. ആ പിന്നെ ആദ്യത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ എല്ലാതും ഇങ്ങനെ വെറുതെ വരയിട്ട് വരയിട്ട് പോകേണ്ട കാര്യമില്ല. ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ വരുന്നത് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നത്തെ പ്രാവശ്യം റിവിഷൻ ചെയ്യുമ്പോൾ ആ മാർക്ക് ചെയ്തത് മാത്രം പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ ഈ 51 ദിവസം ഇന്ന് പഠിച്ചു തുടങ്ങണമെങ്കിൽ അത്രയും നല്ലത്. കാരണം 51 ദിവസം കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന എല്ലാം നമുക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ സിലബസിലെ എല്ലാ ഭാഗങ്ങളും, പ്രിലിമിനറി സിലബസിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ പ്രിലിമിനറിയുടെ ഒരു റാങ്ക് ഫയൽ മേടിക്കുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഈ ഹെഡിങ്ങുകൾ തന്നെയായിരിക്കും അതിലുണ്ടായിരിക്കുക. അതല്ല നിങ്ങളതിൽ സാധാരണ റാങ്ക് ഫയലാണോ ഉള്ളതെങ്കിൽ കുഴപ്പമില്ല, ഇത് നമ്മൾ കണ്ടുപിടിച്ച് അടലപ്പെടുത്തി വെച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ആ പേജ് നമ്പർ. അപ്പോൾ കൃത്യമായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ആ പിന്നെ നമ്മുടെ ചാനലിൽ ടോപ്പിക്സ് വൈസ് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ റിവിഷനായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. അതുപോലെ മാത്സിൻ്റെ ക്ലാസ്സുകളും പരമാവധി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ ടൈം ടേബിൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു ടോപ്പിക്സുമായി, നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.